ഞാൻ ആർത്തി. ഹായ്, ഞാൻ അഞ്ജന. ഞങ്ങൾ അമൃത വിശ്വവിദ്യാപീഠത്തിൽ നിന്നാണ്. വി ആർ ഹിയർ ഇൻ ബ്ലൂ സ്റ്റിക്ക്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയ കമ്പനിയാണിത്. ഞങ്ങളിവിടെ ഇന്റേൺഷിപ്പിനാണ് വന്നത്, കണ്ടന്റ് റൈറ്റിംഗ്. ഞങ്ങൾ ബ്ലൂ സ്റ്റിക്കിൽ ഞങ്ങൾക്ക് കോ ഫൗണ്ടേഴ്സായിട്ട് ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ അതിനൊരു അവസരം കിട്ടി. സോ ഹായ്, ഹായ് ഗൈസ്. ഓക്കെ, ഇതാണ് ബ്ലൂ സ്റ്റിക്കിന്റെ കോ ഫൗണ്ടേഴ്സ്. ഇതാണ് ടെൻസൺ തോമസ്, ആൻഡ് ദിസ് ഇസ് ജേസൺ തോമസ്. നമുക്ക് ഇന്ന് ഇവരുടെ അടുത്ത് ചോദിക്കാം, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എന്താണ് അതിന്റെ സ്ട്രാറ്റജീസ് അതിന്റെ പിന്നിൽ. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങൾ നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്തല്ലേ. ശരിക്കും നിങ്ങൾ ആരാന്ന് നമുക്കൊന്ന് നിങ്ങളുടെ ഇതില് പറയാം. ഞങ്ങൾ ഡിജിറ്റൽ എക്സ്ക്ലൂസീവായിട്ട് ബിസിനസ്സുകൾക്ക് വേണ്ടി ഓൺലൈനായിട്ട് ക്യാമ്പയിൻസ് ആഡ് ക്യാമ്പയിൻസ് ചെയ്ത് കൊടുക്കുന്നൊരു ഫേമാണ്. അപ്പോൾ നമുക്ക് 2 വർഷത്തിനുള്ളിൽ കുറേ നല്ല ക്യാമ്പയിൻസ് ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പാർട്ട്നേഴ്സാണ് എൻ്റെ ബ്രദറാണ് ജെൽസൺ, എൻ്റെ പേര് ജെയ്സൺ. അപ്പോൾ ഞങ്ങളിത് ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് 2 വർഷമായി. അപ്പം നമ്മൾ നമ്മുടെ ക്ലയൻസിന് എല്ലാത്തിനും നമുക്ക് ഒരുമാതിരി സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ എബോവ് ആവറേജ് അല്ലെങ്കിൽ ചില ക്യാമ്പയിൻസൊക്കെ ഓൾ ഓവർ കേരള വൈറലായി പോയ ക്യാമ്പയിൻസ് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ചെറിയൊരു ബ്ലൂ സ്റ്റിക്കിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ. നമ്മളിപ്പോൾ ഒരു 11 മെമ്പർ ടീമാണ്, നല്ലൊരു ക്രൂ ഉണ്ട്. അത് അതിൽ ഞാൻ ഈ ബ്ലൂ സ്റ്റിക്ക് തുടങ്ങുന്നത് എൻ്റെ കോളേജിലെ ഫസ്റ്റ് ഇയർ തൊട്ടാണ് തുടങ്ങുന്നത്. ഞാൻ കോളേജ് പഠിച്ചത് അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാഞ്ഞിരപ്പള്ളിയിലാണ്. അവിടെ ഫസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോൾ തന്നെയാണ് എനിക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹം വന്നു. അങ്ങനെ നമ്മളൊരു ഏജൻസി മോഡലിൽ ചേട്ടായിയുടെയും ഡിക്സൻ്റെയും കൂടെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ചെയ്ത് തുടങ്ങി. തുടങ്ങിയപ്പോൾ നമ്മൾ ചെറിയൊരു 150 സ്ക്വയർ ഫീറ്റ് റൂമിലായിരുന്നു തുടങ്ങിയത്. ഇതിനു മുമ്പ് നമുക്ക് വേറൊരു മോഡൽ ബിസിനസ് ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിൽ തന്നെ. നമ്മൾ ആദ്യം എൻ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 5 to 6 years ആയി സോഷ്യൽ മീഡിയ ബിസിനസ്സിൽ. അപ്പോൾ എൻ്റർ ചെയ്തപ്പോൾ അന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു മീം പേജ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് അത് ഓൾ ഓവർ ഇന്ത്യ വൈറലായതാണ്. അതിനുശേഷം ആ ബിസിനസ്സിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റി, പഠിച്ചതിന് ശേഷം നമ്മൾ ഈ ഏജൻസി മോഡൽ ബിസിനസ്സിലോട്ട് നമ്മൾ ശരിക്കും കിടക്കുകയായിരുന്നു. ഇപ്പോൾ ചില ക്ലയൻസിന് ചിലവരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ഓൺലൈനായിട്ട് മാർക്കറ്റിംഗ് അല്ലേ, അപ്പൊ ജസ്റ്റ് ഇട്ടാൽ മതി നമുക്ക് ബിസിനസ് കിട്ടും, ചുമ്മാ എന്തെങ്കിലും ഇട്ടാൽ മതി, അതെന്തോ അൽഗോരിതം ഒക്കെ ചെയ്ത് ടെക്നോളജി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് അത് നമുക്ക് റിട്ടേൺസ് കിട്ടും. പക്ഷേ ഒരു പോയിന്റ് ഉണ്ട്, ഈ സ്ക്രീനിന്റെ അപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മള്, ആ മനുഷ്യനോട് എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ ഒരു ടൂൾ വെച്ച്, ഓൺലൈൻ മാർക്കറ്റിംഗ് ഒരു ടൂൾ മാത്രമാണ്, അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന യൂസർ ഒരു മനുഷ്യനാണ്. മനുഷ്യന്റെ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യണം നമ്മുടെ ഓരോ പോസ്റ്റുകളും ഓരോ ക്യാമ്പയിനുകളും. എന്തെങ്കിലും എങ്കിൽ മാത്രമേ ഉള്ളൂ ആ ബ്രാൻഡുമായിട്ട് ഒരു കണക്ഷൻ വരത്തുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര ഹാഷ്ടാഗ് ഉപയോഗിച്ചെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ എത്ര ഒരു ഒരു ദിവസം തന്നെ 1 ലക്ഷം പോസ്റ്റ് ഇട്ടിട്ടും കാര്യമില്ല, എത്ര ബൂസ്റ്റ് ചെയ്തെന്ന കാര്യമില്ല. അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതിൽ അപ്പുറത്തെ ഒരു മനുഷ്യനോട് സംസാരിക്കത്തില്ല, നമ്മളവരോട് ചാറ്റ് ചെയ്യത്തില്ല. ചാറ്റ് ചെയ്യുമ്പം ഒന്ന് ആലോചിച്ചാൽ മതി. അത് പക്ഷേ ഒരു ബ്രാൻഡിന്റെ രീതിയിൽ അവരുമായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാന്നുള്ളത്. ഇതിപ്പോ ജേസൺ മുമ്പേ പറഞ്ഞായിരുന്നു, ഇത് യൂണിലാറ്ററൽ ബൈലാറ്ററൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഇവിടെ നിന്ന് ഇടുന്ന സാധനത്തിന് അവർക്ക് കമന്റ് ചെയ്യുകയും അവർക്ക് അവരുടെ ഫീഡ്ബാക്ക് തരികയും ചെയ്യാം. ഫീഡ്ബാക്കിന് ഇഷ്ടംപോലെ ഓപ്ഷൻസ്, ലൈക്ക്, കമന്റ്, ഷെയർ. ലൈക്കിന്റെ അകത്ത് തന്നെ എത്രയാണ് ഇപ്പോൾ ഡിസ്ലൈക്ക്. അപ്പൊ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അപ്പം എപ്പോഴും മറ്റൊരു ഹോർഡിങ്സോ ഒരു ന്യൂസ് പേപ്പർ ആരോ എടുക്കുന്ന പോലെയല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു അതിന് എന്താണല്ലോ റെസ്പോൺസ് ആണല്ലോ. അപ്പൊ അവരുടെ ഇമോഷൻ ടച്ച് ചെയ്തില്ലെങ്കിൽ അവര് സ്ക്രോൾ ചെയ്യും. അതാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ അറ്റൻഷൻ സ്പാനിന്റെ കാര്യം അറിയാലോ. ഇപ്പോ ഒരു പോസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ ബോറാണെങ്കിൽ അപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് കളയും. പണ്ടത്തെ പോലെ പണ്ട് നമുക്കൊരു ഒരു സീരിയൽ കാണാൻ നമുക്കൊരു രക്ഷയില്ല, പരസ്യം വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കാതെ രക്ഷയില്ല. നമുക്കിപ്പോ ഒരു എന്തെങ്കിലും ബോറിംഗ് ആയിട്ട് 2 സെക്കൻഡ് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ സ്കിപ്പ് ചെയ്ത് കളയാനുള്ള ആവശ്യം, സ്ക്രോൾ ചെയ്ത് വിടുക. അപ്പൊ അത്രയ്ക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രം ഇപ്പോഴത്തെ ഒരു മോഡേൺ ഏജിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ശരിക്കും അതൊരു ടാക്ടിക്സ് അല്ലേ മാർക്കറ്റിംഗിന്റെ, അതായത് AI ചാറ്റ് ബോക്സ് വരുന്നില്ല, AI ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വലിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പരിപാടി. അത് അതൊക്കെ നിങ്ങൾ അത്രയും ഇൻഡിവിജ്വൽ ടാർഗറ്റിംഗ് നമുക്ക് വരുന്നുണ്ട്. അതായത് ഇപ്പം ഓരോ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് ഇപ്പൊ ചോദിച്ചാൽ ചോദിച്ചു എനിക്ക് തോന്നുന്നു ഓരോ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവരുടെ അടുത്തോട്ട് മാത്രം മാർക്കറ്റിംഗ് വിഷൻ ഒക്കെ യൂസ് ചെയ്യില്ല. അതായത് ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു സാധനം വെച്ചിട്ട് AI ഉപയോഗിച്ച് നമ്മൾ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും, ബിക്കോസ് അയാൾക്ക് വേണ്ട നീഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലേ.
അത് എ ഐ ഉപയോഗിക്കും, ഫേസ്ബുക്ക് ഓൾറെഡി എ ഐ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഡയറക്ട് ടൂൾസ് ഒന്നും ഇല്ല എ ഐ ഉപയോഗിക്കാൻ, നമ്മളത് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അതായത് ഫേസ്ബുക്കിൻ്റെ ഉള്ള എ ഐ നമുക്ക് എങ്ങനെ മാക്സിമം യൂസ് ചെയ്യാം. ഒരാളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ട്രഡീഷണൽ അഡ്വർടൈസിങ്ങും മോഡേൺ അഡ്വർടൈസിങ്ങും വേറെ വ്യത്യാസം പറയാം. എ ഐയും ഉൾപ്പെടുന്ന, അതായത് ഒരു ഹോളിക്സ് വുമൺസ് ഹോളിക്സ് നമ്മൾ ട്രഡീഷണലായിട്ട് മാർക്കറ്റ് ചെയ്യുമ്പം നമ്മൾ ടി വി ആഡ് വിടുമ്പം മെന്നും കാണുന്നുണ്ട്, പിള്ളേരും കാണുന്നുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് വുമൺ ആണ്. അപ്പൊ അത്രയും ആ ബ്രാൻഡിന്റെ സ്പെൻഡ് പോവുക, ചുമ്മാ മാർക്കറ്റിംഗ് സ്പെൻഡ്. അതും ഒരു ലിമിറ്റ് വരെ അത് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ശരിക്കും ശരിയാണ്, പെണ്ണുങ്ങളുടെ സീരിയലിന് ഇടയിൽ അത് പരസ്യം ചെയ്താൽ കൂടുതലും ലേഡീസ് ആയിരിക്കും കാണുന്നത്. എങ്കിലും അവിടെ പിള്ളേരും കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു സമയം എന്ന് പറയുന്നത് അഡ്വർടൈസ് ചെയ്യുന്ന ആണുങ്ങൾ വീട്ടിലിരിക്കുന്ന ആണുങ്ങളുടെ അടുത്തോട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് അഡ്വർടൈസ് ചെയ്യാനായിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഈ അഡ്വർടൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അഡ്വർടൈസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന പക്ഷേ അവരുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെയാണല്ലോ ഈ വുമൻസ് ഹോളിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തരത്തിൽ പറയുമ്പോൾ നമ്മൾ നമ്മുടെ സാധനം വെക്കാൻ തുടങ്ങി. ശരിക്കും അതിനൊരു പർപ്പസ് ഉണ്ടല്ലോ. അതെന്താ അത്? ബോൺസ് ബോൺസ് സ്ട്രെങ്ത്തിനെ കൂട്ടുക, സ്ട്രെങ്ത്തും കൂട്ടുക. അത് ശരിക്കും ആവശ്യമുള്ള ഒരു സംഭവം. ഇതറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഇല്ല. അപ്പൊ നമുക്ക് ഈ മോഡേൺ ടൂൾസ് ഉപയോഗിക്കുക, എ ഐ ഉപയോഗിക്കുന്നത്, അതായത് ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഏജിലുള്ള വുമണ്ണിനെ മാത്രം നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോയി എത്തിക്കാൻ സാധിക്കും. അത് എ ഐ വെച്ചാണ് ഫേസ്ബുക്ക് ഓരോ പ്രാവശ്യം അത് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാർക്കറ്റിംഗിൽ എങ്ങനെയാണ് ആ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. മാർക്കറ്റിംഗ് ബേസ് നോക്കുമ്പോൾ അത് നല്ലൊരു പോസിറ്റീവ് സൈഡാണ്. കറക്റ്റ് ആയിട്ട് ഇപ്പൊ മെൻസ് ഹോളിക്സും വുമൺ ഹോളിക്സും സെപ്പറേറ്റ് സംഭവം ഉണ്ടെങ്കിൽ ഇത് രണ്ടും ഒരു സമയത്ത് പരസ്യം ചെയ്യാൻ പറ്റത്തില്ല. ടി വിയിലോ അല്ലെങ്കിൽ ബിൽ ബോർഡ്സിലാണെങ്കിൽ ഇതിലാവുമ്പം രണ്ടുപേരും ഫോൺ ഉപയോഗിക്കുന്ന ഒരാളുടെ അടുത്തോട്ട് മെന്നും പോകും, ഒരാളുടെ അടുത്തോട്ട് ഊണും, രണ്ടുപേരുടെ സാധനം ചെയ്യുന്നു, രണ്ടുപേർക്കും ബെനിഫിഷ്യലാണ്. അപ്പം ഓൾറെഡി തന്നെ ഒരു കറക്റ്റ് ഒരു വിൻ വിൻ സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട് എല്ലാ തരത്തിലും. പിന്നെ വേറെ വ്യത്യാസം, ഇപ്പം ഒരു ഹോളിക്സിന്റെ കേസ് നമ്മൾ ഒരു സീരിയലിനിടയ്ക്ക് ഹോളിക്സിന്റെ പരസ്യം കാണിച്ചു, അത് കണ്ടു പോയി. പക്ഷെ ഇപ്പം ഓൺലൈൻ ആയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈവൻ ഞെക്കിയിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ചാറ്റ് ബോട്ട്സ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ആസ് ഓഫ് നൗ നമുക്ക് ഒരു സിആർ ഒരാളുണ്ട്. ആ പുള്ളി ഇരുന്ന് എല്ലാം കറക്റ്റ് ആയിട്ട് ഓൺ ടൈമില് റിപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു ഇത് നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വരാവുന്ന ലാഭം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം യൂസർ ആയിട്ട് കണക്ട് ചെയ്യാം എന്നൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചില്ലേ? ചാറ്റ് ബോട്ട്സിന്റെയും ചാറ്റ് ബോട്ട്സിന്റെ യുഗത്തിന്റെ തുടക്കം മാത്രമാണ് ഇപ്പോ. അതും നമ്മൾ പറഞ്ഞ പോലെ ഡേറ്റ കിട്ടിയ ട്രെയിൻ ചെയ്ത് നല്ലതാക്കണം ചാറ്റ് ബോട്ട്സും. ഇപ്പോഴത്തെ ചാറ്റ് ബോട്ട്സിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിപ്ലൈ വരും. ഒരു മനുഷ്യൻ അപ്പുറത്തിരിക്കുന്നെങ്കിൽ ഹി മൈറ്റ് ബി ബിസി, വേറൊരു കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് ആണെങ്കിലും കുറെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ ചാറ്റ് ബോട്ട്സോ അല്ലെങ്കിൽ ഒരു എ ഐ ബേസ്ഡ് സിആർഎം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് തന്നെ റിപ്ലൈ കിട്ടും. പിന്നെ നമ്മുടെ ഇതിന്റെ ശരിക്കും ഒരു മിക്സ് ആണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമുക്ക് പറഞ്ഞു ഒരു സിആർഎം ഉണ്ടെന്ന്, നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇവരൊരു ക്വസ്റ്റ്യൻ വിടുമ്പോൾ അതിന് റെസ്പോണ്ട് ആയിട്ടോ അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് ആൻസർ പോകുന്നുണ്ട് നമ്മുടെ എല്ലാ പേജിൽ നിന്നും. ഇൻസ്റ്റന്റ് ആൻസർ പേജ് കോൺടാക്ട് നമ്പറും വെച്ച് ഇന്ന കാര്യത്തിലാണ് ഡൗട്ട് എങ്കിൽ ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യാം ഇത് പോകുന്നുണ്ട്. അപ്പൊ അവരുടെ ഫസ്റ്റ് ഇതിൽ തീർക്കാവുന്ന ഡൗട്ട് ആണെങ്കിൽ അവിടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കും. 24/7 അവൈലബിൾ ആണെന്ന് പറയാൻ പറ്റും നമ്മുടെ സിആർ. അതായത് മെസ്സേജ് അപ്പൊ തന്നെ പോകും അവരുടെ ബേസിക് നീഡ്സ് വെച്ചുകൊണ്ട്. ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വീണ്ടും മെസ്സേജ് അയച്ചാൽ മതി. ഐ തിങ്ക് ഇൻ 6 hours 5 hours പക്ഷേ ഫ്യൂച്ചറിൽ നമുക്ക് അത് പക്ക ഫുള്ളി ചാറ്റ് ബോട്ട് ബേസ്ഡ് ആക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ടൂൾസ് ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്, നമുക്ക് അതിനുള്ള വർക്ക് ഫോഴ്സ് ആയിട്ടില്ല. അതുകൊണ്ടാണ് അതിലോട്ട് തന്നെ കംപ്ലീറ്റ്ലി മൂവ് ചെയ്താൽ ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് കിട്ടും. പിന്നെ എറർ ഫ്രീ മെസ്സേജിങ് വരും. ഡേറ്റ അവർക്ക് തന്നെ അപ്പം തന്നെ ഓൺലൈൻ ഇപ്പം ബുക്ക് ചെയ്യാൻ, ഇപ്പൊ എന്തെങ്കിലും ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പൊ പുതിയ നല്ല ടൂൾസ് ഉണ്ട്. ജസ്റ്റ് എന്താ പ്രശ്നം എന്ന് ചോദിക്കുക, അപ്പുറത്ത് യൂസർ ഒരു മനുഷ്യനല്ലായിരിക്കും, അവർ ബോട്ട് തന്നെ പറയും ഇങ്ങനത്തെ ഒരു ഡോക്ടർ ഉണ്ട് നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ ബുക്ക് ചെയ്തോളൂ. നമുക്ക് ഒരു ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇല്ലാതെ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്ന രീതിയിൽ വരെ ചാറ്റ് ബോട്ട്സ് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഈ ഡേറ്റ ഡ്രിവൻ അപ്രോച്ച് ഇല്ലേ മാർക്കറ്റിംഗില്, അതിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് മോഡേൺ മോഡേൺ മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ ബേസ് ആണ്. അതായത് പണ്ട് ഓയിൽ എന്തോരം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഓയില് പണ്ടത്തെ കമ്പനീസ് ഇപ്പം സൗദി അറേബ്യ അല്ലെങ്കിൽ ആ ഒരു ജി സി സി കൺട്രീസ് എങ്ങനെയാണ് ഇപ്പം വേൾഡിൽ ലീഡിംഗ് ആയിട്ട് നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ ഓയിൽ ഉണ്ടായിരുന്നു. ദേ എക്സ്പോർട്ടഡ്, ദേ ബിക്കം റിച്ച്. അങ്ങനെ തന്നെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഡേറ്റ ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ്, ഏറ്റവും അഡ്വാൻറ്റേജ്. ഫോർ എക്സാമ്പിൾ ചൈന, ചൈന
ഫ്യൂച്ചർ ഡേറ്റ ഉണ്ടെങ്കിലും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ബാക്കി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഡേറ്റയുടെ സിമ്പിളായിട്ട് അഡ്വാൻറ്റേജ് ഡേറ്റ നമ്മുടെ ഉള്ളപ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത ഫോർ എക്സാമ്പിൾ ഈ വാച്ച്, ഈ വാച്ച് റെഡ് കളറിൽ ഇറക്കുമ്പോഴും ബ്ലൂ കളർ, വൈറ്റ് കളർ, പല പല കളറിൽ ഇറക്കും. ഇപ്പം നമ്മളിവിടെ ഒരു ചെറിയൊരു ടാർഗറ്റ് ഗ്രൂപ്പിനെ എടുത്ത് ചോദിച്ചത് ഏത് കളറാണ് നല്ലത്, അപ്പം എനിക്ക് തോന്നുന്നു റെഡും ബ്ലാക്കുമാണ് നല്ലത് അല്ലെങ്കിൽ ഇതാണ് നല്ലത്. അപ്പം നമ്മൾ പരസ്യം വിടുമ്പോൾ അവിടെ അതിന് കൂടുതൽ കമൻറ്റ് കിട്ടുന്നുണ്ട്, അതാണ് നല്ലതെന്ന് തോന്നുന്നു. നമുക്കൊരു ഇൻറ്റ്യൂഷനല്ല, തോന്നുമല്ല. പക്ഷേ ഡേറ്റ വരുമ്പം ഡേറ്റ എടുത്ത് ഫുള്ള് ഫയൽ എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ബ്ലൂ കളറിനായിരിക്കും ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വരുന്നത്. കമന്റ് വരെ ചിലപ്പോൾ കൂടുതൽ ഈ റെഡിനായിരിക്കും വരാം, ലൈക്ക് വരെ, അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ അന്വേഷിക്കുന്ന റെഡിനെ കുറിച്ച് ആയിരിക്കും. പക്ഷെ ആദ്യം എൻ്റെ അത്രയും ചിലപ്പോൾ സെയിൽ നടക്കുന്ന ബ്ലൂലായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും എന്റെ ഇതുവരെ പോകുന്ന, അല്ലെങ്കിൽ ഒരു പല പല ഡേറ്റാ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ആ ഡേറ്റാ പോയിന്റ്സ് എല്ലാം ആൾക്കും ചിലപ്പോൾ ആൾക്കാർക്ക് താല്പര്യം ബ്ലൂ ആയിരിക്കും, പക്ഷെ നമുക്ക് തോന്നും റെഡാന്ന്. അതാണ് അതിന്റെ. അപ്പൊ ചില പല സമയത്തും നമ്മൾ ചില സാധനങ്ങൾ പരസ്യം ചെയ്യുമ്പോൾ ഇതിലും നല്ല സാധനം ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഇവർ ഇത് പരസ്യം ചെയ്യുന്ന ചോദിക്കുന്നത്, ഈ ഡേറ്റ ഇവിടെയുണ്ട്. അപ്പൊ അവർക്കറിയാം ഇതാണ് കൂടുതൽ സെൽ ചെയ്യുന്നത്. അപ്പൊ ബ്ലൂ സ്റ്റിക്ക് എന്താണ്, ഡേറ്റ ഡ്രിവൺ ആണോ അതോ നിങ്ങളുടെ ഇൻട്യൂഷൻ ഗട്ട് ഫീലിംഗ് വെച്ചിട്ടാണോ നിങ്ങൾ? നമ്മളിപ്പോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഏജൻസി എന്നുള്ള ഒരു ഒരു ഇതുണ്ട് നമുക്ക്. അപ്പോൾ ക്രിയേറ്റിവിറ്റി നമുക്ക് ഒരിക്കലും പക്ക ഡാറ്റ ബേസ്ഡ് ബേസ്ഡ് ആകാൻ പറ്റില്ല. ഓൾറെഡി പറഞ്ഞല്ലോ നിങ്ങൾ ജെനുവിൻ ഇന്നോവേറ്റീവ് ആണ്. പക്ഷേ ഗട്ട് ഫീലിംഗ്, ഗട്ട് ഫീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ അത് ഇതൊരു ട്രിക്കി ക്വസ്റ്റൻ. ശരിക്കും അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ക്രിയേറ്റീവായിട്ട് ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ ഗട്ട് ഫീലിംഗ് ശരിക്കും നമ്മൾ അതിനെ ട്രസ്റ്റ് ചെയ്യും, തീർച്ചയായും. പക്ഷേ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യും. നമുക്ക് ഇപ്പൊ ഡേറ്റ ഉണ്ടല്ലോ ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട്, സോ വി ഡു വി തിങ്ക് ഓഫ് സംതിങ് ദെൻ വി കാൻ ചെക്ക് ഇറ്റ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ശരിക്കും ഈ ഡേറ്റ എന്ന് ഉദ്ദേശിക്കുന്ന, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ബിഗ് ഡേറ്റ ഉപയോഗിച്ചുള്ള മാർക്കറ്റിംഗ് ആണ്. അത് ബിഗ് ഡേറ്റ എന്ന് വെച്ചാൽ ഒരു ഫീൽഡ്, നമ്മുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ AI ഡേറ്റ വരുന്ന മെഷീൻ ലേണിംഗ് ഒരു വേറെ ഫീൽഡ്. അപ്പൊ ഈ ഇതാണ് ഇതിന്റെ ഓയില്, മെഷീൻ ലേണിംഗിന്റെ. ഒരു എന്തോരം നമുക്ക് ഡേറ്റ ഉണ്ടോ അത് നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉണ്ട്, അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കും കാര്യങ്ങൾ. അതായത് ആ കമ്പ്യൂട്ടറിന് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ സാധിക്കും. അത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു സാധനം വാങ്ങിച്ചാൽ, ആമസോണിൽ ഒരു സാധനം വാങ്ങിച്ചാൽ നമുക്ക് റെക്കമെൻഡ് വരത്തില്ലേ, ഈ സാധനം വാങ്ങിച്ചവർ ഈ സാധനം വാങ്ങിക്കും. അതൊരു പ്രെഡിക്ഷൻ അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഡേറ്റ, പ്രീവിയസ് ഡേറ്റ ഉപയോഗിച്ചിട്ട് അവരുടെ ഹിസ്റ്ററി, അല്ലെങ്കിൽ സിമിലർ ടു ഞാൻ എന്നെ പോലെയുള്ള ആൾക്കാർ ഈ സാധനം വാങ്ങിച്ചിട്ട് എന്താണ് വാങ്ങിക്കുന്നത്, ആ ഒരു അതാണ് ഡേറ്റ സെറ്റ്. എന്നിട്ട് അതൊരു മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിനകത്ത് ഇടുന്നു, റൺ ചെയ്യുന്നു, നമുക്ക് റെക്കമെൻഡഡ് പ്രൊഡക്ട്സ് വരുന്നു. അതൊരു എക്സാമ്പിൾ, റെക്കമെൻഡഡ് പ്രൊഡക്ട്സ് എക്സാമ്പിൾ ആണ് ഈ ഡേറ്റ ഡ്രിവൺ മാർക്കറ്റിംഗിന്റെ. മനസ്സിലായില്ലേ? അടുത്തത് കാര്യം കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലായി. അപ്പം നമ്മൾ, ഞാൻ ഒരുപാട് ഇടത്ത് കണ്ടു ഏഷ്യൻ പെയിന്റ്സിന്റെ ഒക്കെ പരസ്യത്തിൽ നമ്മളിങ്ങനെ ഭിത്തിയിലോട്ടൊക്കെ ചേർത്തിട്ട് കളർ മാറ്റി വെക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഇപ്പം ഡ്യൂലെക്സിന്റെ അത് ഇറങ്ങി കഴിഞ്ഞാൽ ഓഗ്മെന്റഡ് റിയാലിറ്റി ആണ്. അപ്പം നിങ്ങൾ അതിലോട്ട് എങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് എന്താണ്? ഓഗ്മെന്റഡ് റിയാലിറ്റിക്ക് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് മാർക്കറ്റിംഗ് ഫീൽഡിൽ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ല, ഇവർക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഇഷ്ടം ഒരു സംഭവമാണ്. ഐ തിങ്ക് ലെൻസ്കാർട്ട് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു, ഓൾറെഡി ഉണ്ട്. അപ്പൊ ചില ഇപ്പം ഓൾറെഡി ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിക്കുന്ന വേറൊരു ഒരു കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞു, സംതിങ് ടെയ്ലർ എന്നാ. ഓക്കെ, ഇത് 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 എന്ന് പറയുന്നത് വലിയൊരു ഭയങ്കര ഒരു വേറെ ലെവലിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു ഷർട്ട് മേടിക്കും, നമുക്ക് ഓൺലൈനായിട്ട് ഓൺലൈൻ ഡ്രസ് എടുക്കാറുണ്ടോ? ഇതിന്റെ അതൊരു വലിയ ഡ്രോബാക്ക് എന്താന്ന് ചോദിച്ചിട്ടുണ്ടോ? ഓൺലൈൻ ഡ്രസ് എടുക്കുന്നതിന്റെ സൈസിനൊരു കുഴപ്പം വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ക്വാളിറ്റിയിൽ വ്യത്യാസം. ഓക്കെ, പിന്നെ ഈ ആണുങ്ങൾക്ക് നമ്മൾ ടെയിലർ ചെയ്തെടുക്കത്തില്ലേ സംഭവം, സൂട്ട്സ് ഒക്കെ, അല്ലെങ്കിൽ സൂട്ട്സ് അല്ലെങ്കിൽ ഷർട്ട് ടെയിലർ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ എന്താണല്ലോ, അതിനൊരു പരിഹാരം ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് തയ്പ്പിച്ച തുണി ഓൺലൈനായിട്ട് എടുക്കാൻ ഇപ്പൊ പറ്റുമോ? ഇല്ലല്ലോ, ഭയങ്കര ഭാഗമാണ്. ഒന്നെങ്കിൽ നമ്മൾ തന്നെ മെഷർമെന്റ്സ് എവിടെയെങ്കിലും പോയി എടുത്തിട്ട് അത് പിന്നെ ഓൺലൈൻ, അത് നടക്കത്തില്ല. അതിലും മെഷർമെന്റ്സ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി ഉള്ളപ്പോൾ നമ്മുടെ ഫോൺ, അവരുടെ ഒരു ആപ്പ് വെച്ച് നമ്മുടെ ഫോൺ നമ്മൾ ആ നിലത്ത് പ്ലേസ് ചെയ്യുക, നമ്മൾ ഇന്ന എത്ര ഡിസ്റ്റൻസ് മാറിയെന്ന് നമ്മൾ കൈ ഇങ്ങനെ നിന്ന് അവർ നമ്മളെ ഫുൾ അടക്കും. നമ്മുടെ ഫുൾ അടക്കം നമ്മൾ തിരിച്ചു, നമ്മൾ അവർ പറയുന്ന പോലെ തിരിഞ്ഞു തന്നതിന് ശേഷം നമ്മുടെ മെഷർമെന്റ്സ് അവരെടുത്തിട്ട് അതിന്റെ രീതിയിൽ പക്ക വെൽ മെയ്ഡ് കസ്റ്റമൈസ്ഡ് സൂട്ട് അല്ലെങ്കിൽ ഷർട്ട് കറക്റ്റ് സാധനം നമുക്ക് വീട്ടിലെത്തിച്ചു. അങ്ങനെയാകുമ്പോ ഓൺലൈനായിട്ട് ഈവൻ അത് സോൾവ് ചെയ്യാൻ പറ്റി. നമുക്ക് ഒരു ടൈലറിന്റെ അടുത്ത് പോയി ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. വേറൊരു കമ്പനി ലിപ്സ്റ്റിക്കിന്റെ നല്ലൊരു ക്യാമ്പയിൻ ചെയ്തായിരുന്നു. ആക്ച്വലി ഗ്ലിച്ച് എന്ന് പറയുന്ന മുംബൈ ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്, നമ്മളെ പോലെ തന്നെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ചെയ്ത് കൊടുത്തതാണ്. ആക്ച്വലി അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ലാക്മെ. അല്ല, ഇവരോട് ചോദിക്കാറുണ്ട് മേക്കപ്പ് മേടിക്കും. അതിലെന്തെങ്കിലും ഒരു കളർ വരുന്ന കളർ ആയിരിക്കത്തില്ല. എക്സാക്ട്ലി എക്സാക്ട്ലി, അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും?
എനിക്ക് എന്നാ പ്രൊഡക്റ്റ് ബൈ ചെയ്യാം, ഡയറക്റ്റ് ബൈ ചെയ്യാം. അപ്പൊ അച്ഛന പറഞ്ഞ പ്രോബ്ലം മാറി കിട്ടി, അതാണ് ഓപ്പൺ റിയാലിറ്റിയുടെ ഏറ്റവും വലിയ റിയൽ കേസ്. ഇത് നിങ്ങളുടെ മാർക്കറ്റിൽ എങ്ങനെയാ? ഇപ്പൊ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഇലക്ട്രോണിക്സ് ആണല്ലോ. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഫർണിച്ചർ ഷോപ്പിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു ഫർണിച്ചറിന്റെ ഒരു 3D മോഡലിംഗ് എന്റെ റൂമിൽ അത് എങ്ങനെ ഇരിക്കുന്നു കാണിക്കാം. എന്റെ റൂമിൽ, അതായത് അവിടെ ഇരിക്കുന്നല്ല, നമ്മുടെ റൂമിൽ എങ്ങനെ ഇരിക്കുന്നു നമുക്ക് വെച്ച് നോക്കാം. മാത്രമല്ല ഒരുപാട് സോഫാസ് മേടിച്ച് വീട്ടിൽ വരുമ്പം ഫർണിച്ചർ സ്ഥലമില്ല. അവരാക്ച്വലി ഓഗ്മെന്റ് റിയാലിറ്റി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂമിൽ അവരുടെ ഫർണിച്ചർ എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ഒരു ക്ലയന്റിന് വേണ്ടി നമ്മൾ അങ്ങനെ ഒരു ആലോചിച്ചു. ഒരു ജ്വല്ലറി ക്ലയന്റ് ആയിരുന്നു, അവർക്ക് വീട്ടിൽ ഇരുന്ന് അവരുടെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കളക്ഷൻസ് ആൾക്കാർക്ക് കിട്ടും. എന്നിട്ട് അത് വേണമെങ്കിൽ ഇപ്പം ബ്ലൂ സ്റ്റോൺ പോലുള്ള ഒരുപാട് ജ്വല്ലറീസ് ഉണ്ട് ഓൺലൈനായിട്ട്, അവര് വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന ഒരു പരിപാടി ഉണ്ട് ട്രൈ ചെയ്യാനായിട്ട്. അത് ഇപ്പൊ ഞാനായാലും അതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്, വീട്ടില് കൊണ്ടുവരുമല്ലോ, കൊണ്ടുവന്ന് നോക്കാമല്ലോ. സ്റ്റോൺ ആയാലും കട്ട് ആയാലും എനിക്ക് തൊട്ട് നോക്കി. അപ്പം അത് വെച്ച് നോക്കുമ്പോ എത്ര പോസിബിൾ ആണ് ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സസ്റ്റൈനബിലിറ്റി? അത് ബ്രാൻഡുകളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന് വലിയ സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട്. നമ്മളൊരു ഒരാളെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഡെലിവറിക്ക് വേണ്ടി, അയാളെ എത്ര ലക്ഷം രൂപയുടെ സാധനമായിരിക്കും കൊണ്ടുവരുന്നത്, ആ സെക്യൂരിറ്റി ഇഷ്യൂ അതുണ്ട്. വേറെ പിന്നെ നിങ്ങളുടെ ടൈം അവൈലബിലിറ്റി. ഇപ്പൊ എനിക്ക് ഞാൻ ഈവൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഓഫീസിലോട്ട് ഡെലിവറി ചെയ്യണോ അങ്ങോട്ട് ഡെലിവറി ചെയ്യണോ? ഈ ജ്വല്ലറി ഒന്നും ഓഫീസിൽ കൊണ്ടുവന്ന് ഇട്ട് നോക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓഫീസിൽ ചുമ്മാ ഫ്രീ ടൈം കിട്ടും, നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പം ഇപ്പൊ തോന്നിയ ഒരു ഇൻട്യൂഷന്റെ പുറത്താണല്ലോ. അപ്പൊ ശരിക്കും ആലോചിച്ച് എനിക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ ഇവർ ഈ ജ്വല്ലറി കൊണ്ടുവരിക, നമ്മൾ എന്തെങ്കിലും പണി ചെയ്തോണ്ടിരിക്കുക, നമ്മൾ വീട്ടിൽ ഡ്രസ് ഇട്ടോണ്ടിരിക്കുക, നമുക്ക് ഇത് ഇട്ട് നോക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ അതിനായിട്ട് ടൈം ഒരുക്കി മാറ്റി വെക്കണം. അതേസമയത്ത് ഇത് നമ്മൾ എപ്പോ ഫ്രീ ആവുന്നു ആ സമയത്ത് എടുത്ത് നമുക്ക് കിട്ടും. എന്നിട്ട് അഞ്ചന പറഞ്ഞ പോലെ നമുക്ക് ഇതിന്റെ അന്ന് കഴുത്തെ കെട്ടിട്ട് അല്ലെങ്കിൽ കയ്യിൽ ഇട്ടിട്ട് രസമുള്ളത് മാത്രം എന്നാ വരുത്തിയാൽ പോരെ. ഒരു പത്തെണ്ണം വരുന്നതിന് വരെ അതൊരു മൂന്നെണ്ണത്തിലൂടെ കുറയ്ക്കാമല്ലോ. ഇപ്പൊ ബ്രാൻഡ് വർക്ക് സെക്യൂരിറ്റി ഉള്ള രണ്ടുപേർക്കും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. റെഡിയല്ലേ? അതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്താണ് ഈ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു യൂണിവേഴ്സൽ കോഡ് ഇല്ലാത്ത കുറെ സാധനങ്ങളില്ലേ, കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് ഇല്ലേ, അതിന് ഭയങ്കര സ്കോപ്പ് ആയിരിക്കും. ഓരോ ആൾക്കാർക്കും ഓരോന്ന് ഫിറ്റ് ആണ്, ഓരോ വീടിനും ഓരോ ഫർണിച്ചർ ഫിറ്റ് ആണ്, ഓരോ ആൾക്കാർക്കും ഓരോ ജ്വല്ലറി ഫിറ്റ് ആണ്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു വലിയ അവസരത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് നന്ദിയുണ്ട്. മീൻസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അറിയാത്തതായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സ്ട്രാറ്റജീസ്, ബെനിഫിറ്റ്സ് അതെല്ലാം നിങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് വെറും ഒരു അപ്ലോഡിംഗ് ആണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ച ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിൽ കൂടെ പറഞ്ഞു തന്നു. ഫ്യൂച്ചർ ഓഫ് ബ്ലൂ സ്റ്റിക്ക് വരെ നിങ്ങൾ എത്തിച്ചു തന്നു, നിങ്ങൾ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക്. അപ്പം ഇനിയും നിങ്ങൾ ഇതുപോലെ ഉയരത്തിൽ എത്തട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച്.